അല്പം സംഗീതത്തിന്റെ സമയമാണ്. ഭക്തിയുടെയും സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു സമന്വയമാണ് സൂഫി ഗാനങ്ങൾ എന്നാണ് പൊതുവേ പറയുന്നത്. ഈ സമർപ്പണത്തിന്റെ സാത്വിക വിശുദ്ധിയാണ് സൂഫി ഗാനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയായി സംഗീതാസ്വാദകർ കാണുന്നത്. പെരുന്നാൾ പുണ്യത്തിനൊപ്പം മാതൃഭൂമി പ്രേക്ഷകർക്കായി കുറച്ചു നിമിഷങ്ങൾ സൂഫി സംഗീതത്തിന്റെ മാധുര്യവുമായി എത്തുകയാണ് പ്രിയ ഗായിക ശബ്ദം. അമീർ ഖുസ്രു, ബുള്ളേ ഷാ പോലെയുള്ള സൂഫി സെയിന്റുകളുടെ ഗാനങ്ങൾ, ഖവാലികൾ, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് പറയാൻ നമുക്ക് കഴിയില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അത്തരത്തിലുള്ള അമീർ ഖുസ്രുവിൻ്റെ ഒരു ഖവാലിയാണ് ചാക് തിലക്. അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പാടുന്നത്. जो पल कड़ाख तो हिलो ना, में देखो खैर को ना तो ही देखन तो काजल डारो गिर करो जो सुरमा दिया न जाए जिनने सब जीने रे छाप तिलक सब जीने रे मौसी रेलो मिलाई के छाप तिलक सब जीने रे मौसी रेलो मिलाई के छाप तिलक सब രണ്ടാമത്തേത് സാസോ കി മാല. എല്ലാവർക്കും, അതായത് സൂഫി സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗാനമാണ്. Thank you.
നമ്മുടെ സൂഫി സംഗീതം, പ്രത്യേകിച്ച് ഖവാലികൾ, അത് ജനകീയമാക്കിയത് നസ്രത്ത് സാബാണ്, നസ്രത്ത് ഫത്തേഹ് അലി ഖാനാണ്. അദ്ദേഹം ജനകീയമാക്കിയ തൂക്കുജ മൻകുജ എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള പലരും, അതായത് ഓരോ സൂഫി ഗായകരും ഓരോ വേർഷൻസ് ആയിട്ടാണ് അത് പാടുന്നത്. ആ ഗാനമാണ് അടുത്തത്. ലയാലി സൂഫിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ ട്രഡീഷണൽ ഖവാലി ബാൻഡാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് കൺസേർട്സ് നടത്തി വരികയാണ്. മഹേഷ് ചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ല. മഹേഷ് മണി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ പുറത്തും എല്ലാവരും അറിയുന്ന ഒരു വലിയ ആർട്ടിസ്റ്റാണ്. മഹേഷ് ചേട്ടൻ അക്കമ്പനി ചെയ്യാൻ വരുന്നത് തന്നെ ഒരു ഓരോ കേരളത്തിലെ കലാകാരന്മാർക്കും ഒരു ഭാഗ്യമാണ്. മഹേഷ് ഹരിജി അങ്ങനെയുള്ളവരുടെ കൂടെയാണ് അക്കമ്പനി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെയും ലയാലി സൂഫിയായുടെയും ബക്രീദ് ആശംസകൾ.